ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ടോമി സ്റ്റോമി. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ വലിയ ഓറഞ്ചിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ വലിയ ഓറഞ്ച്. അപ്പൊ ഒരു മരത്തിൽ തന്നെ ഇത്രയും വലുതും ഉണ്ടാവും, ചെറുതും ഉണ്ടാവും. കൂടുതലും ഇതിന്റെ രണ്ട് ഇടത്തരം സൈസാണ് ഉണ്ടാവുന്നത്. എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇതേപോലെ ചെറിയ ഓറഞ്ചുകൾ കൂടുതലായിട്ടുണ്ടാവും. അപ്പൊ ഇത് ഭാരം കൂടുതലാണ് ഒന്ന് താഴെ വെക്കിട്ടോ, അത് പൊക്കി പിടിക്കാൻ വയ്യ. അപ്പൊ ഇതിനെ ഇപ്പൊ ന്യൂജൻ പിള്ളേർ, അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ഈ ലുലുമാളിലും ഇതൊക്കെ ഇതിനെ പൊമിലോ എന്നൊക്കെയാണ് പേരിട്ടതിന്. അപ്പൊ നമ്മുടെ നാട്ടിൽ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് അവർക്ക് പേരറിയാൻ പാടാത്തോടും വലിയ ഓറഞ്ച് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവന് ഒരുപാട് പേരുകളുണ്ട് കേട്ടോ. അപ്പം ഞാൻ പൊതുവേ നമ്മൾ പത്രത്തിൽ നിന്ന് വായിക്കുമ്പോൾ കമ്പിളി നാരങ്ങ എന്നൊക്കെ പറഞ്ഞിട്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വേറെ എന്തോ നാരങ്ങ എന്ന് വിചാരിച്ച ഇരുന്നത്. പക്ഷേ ഇത് ഓരോ ജില്ലയിലും ഓരോ പേരാണ്. അപ്പം നമുക്ക് ഒരു അറ്റത്തു നിന്ന് പിടിക്കാം, കേരളത്തിൻ്റെ നമുക്ക് തിരുവനന്തപുരം തുടങ്ങി പിടിക്കാം. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലോട്ട് വരുമ്പോൾ ഇതിനെ കമ്പിളി നാരങ്ങ എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ആലപ്പുഴ ജില്ലയിലോട്ട് മാറുമ്പോൾ ഇതിനെ അല്ലി നാരങ്ങ എന്നായി. കാരണം അത് റോഡ് സൈഡിൽ അല്ലിയായിട്ട് വിൽക്കുന്നതുകൊണ്ടാണ് അവർ അല്ലി നാരങ്ങ എന്നാണ് പറയുന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ കൊല്ലം കോട്ടയം ജില്ലയിലോട്ട് വരുമ്പോൾ ബംബ്ലി നാരങ്ങ എന്നായി. പിന്നെ നമ്മുടെ എറണാകുളം തൃശ്ശൂർ ജില്ലയിലോട്ട് വരുമ്പോൾ ബംബ്ലൂസ്, ബാംബ്യൂസ്, ബാംബൂസ് എന്നൊക്കെ പറഞ്ഞു വെറൈറ്റി പേരുകൾ ഇഷ്ടംപോലെയുണ്ട്. അതിനുശേഷം പിന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിലോട്ട് വരുമ്പോൾ പേര് അടിമുടി അങ്ങോട്ട് മാറി, പിന്നെ മദോളി എന്നായി. പിന്നെ കോഴിക്കോട് ജില്ലയിലോട്ട് വരുമ്പോൾ കറക്റ്റായിട്ട് അറിയില്ല, കുബ്ബൂസ്, കുബ്ലൂസ് എന്നാണ് പേര് പറയണതെന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് ഏത് പേരൊക്കെയാണ് പറയണതെന്ന് എനിക്കറിയില്ല, വെറൈറ്റി പേരുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഏത് ജില്ലയിലാണെന്ന് വെച്ചാൽ ആ ജില്ലയുടെ പേരും പിന്നെ നിങ്ങൾ വിളിക്കുന്ന പേരും ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ ജില്ലകളുടെയും പൂർത്തിയായി കഴിഞ്ഞുമ്പോൾ ഞാനൊരു കമൻ്റ് പിൻ ചെയ്തിടാം ഓരോ ജില്ലകളുടെ തിരിച്ച്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ. പിന്നെ ഇംഗ്ലീഷിൽ ഇതിനെ പൊമിലോ എന്നാണ് പേര് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബംബ്ലോസ് നാരങ്ങ തന്നെ മൂന്ന് വെറൈറ്റി ഉണ്ട്, റെഡും ഉണ്ട് വൈറ്റും ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇത് രണ്ടും ഇട കളർന്ന ഇച്ചിരി കളറുകൾ വ്യത്യാസമൊക്കെയുള്ള ഒരു പിങ്ക് കളറൊക്കെ ആയിട്ടുള്ള പല കളറുകളുണ്ട്. അപ്പോൾ കളറിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ മധുരമോ കാര്യങ്ങളോ ഇത് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും റെഡ് വെറൈറ്റി എന്നൊക്കെ പറഞ്ഞേച്ചും ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷേ റെഡ് വെറൈറ്റി ആയാലും പുളിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കായയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യത്തിന് ഇപ്പോൾ 100 എണ്ണം ഉണ്ടെങ്കിൽ ചിലപ്പോൾ 1 എണ്ണത്തിലായിരിക്കും കായ ഉണ്ടാവണം. കായ ഉള്ളതിലെന്ന് പറഞ്ഞാൽ നിറച്ചും കായയായിരിക്കും. അങ്ങനെ കായ അധികം കണ്ടിട്ടില്ല. അപ്പോൾ മിക്കവാറും ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് എണ്ണം വർദ്ധിപ്പിക്കുന്നതെന്നിങ്ങനെ പറഞ്ഞു കേൾക്കണേ. അപ്പോൾ നമ്മുടെ ഇവിടെ ആയാലും വല്ല കാലത്തും കൊല്ലത്തിലോ ഒരിക്കൽ ചിലപ്പോൾ 1 എണ്ണത്തിലൊക്കെ ആയിരിക്കും ഭാഗ്യത്തിന് കായ ഉണ്ടായി കിട്ടണം. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ കായ ഉണ്ടാവണ ശേഷി എന്നൊക്കെ. അതേപോലെ തന്നെ ഇതിൻ്റെ ഷേപ്പിൽ എന്ന് പറഞ്ഞാൽ നീളത്തിലുള്ള ഷേപ്പും റൗണ്ട് ഷേപ്പും ഓവൽ ഷേപ്പൊക്കെ ആയിട്ട് പല വെറൈറ്റി മാറുന്നതിനനുസരിച്ച് ചെറിയ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇതിപ്പം മഞ്ഞയാണ് കളറുള്ളത്. അപ്പോൾ ഇതിന് വെയിൽ അടിക്കുന്നതനുസരിച്ച് ഇച്ചിരി നിറം കുറഞ്ഞൊരു പച്ച പോലത്തെ കളറൊക്കെ ആയിട്ട് വരും. ഇതിപ്പം നല്ല വെയിലുള്ളത് കൊണ്ടാണ് ഇത്തിരി മഞ്ഞച്ചായിട്ട് നിൽക്കുന്നത്. അപ്പം മഞ്ഞ കളർ തന്നെ വേണമെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. വെയിലിൻ്റെ അടിസ്ഥാനത്തിൽ, വെയിൽ കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ കളർ മാറ്റും. പിന്നെ ഇതിൻ്റെ ഓറഞ്ച് വെറൈറ്റി ഒക്കെ പുറത്ത് ഈ മഞ്ഞയ്ക്ക് പകരം ഓറഞ്ചൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പറഞ്ഞത്. എന്തൊക്കെയാണ് അതിൻ്റെ അവസ്ഥ ഒന്നും അറിയില്ല. നല്ല മധുരം കൂടിയതൊക്കെയാണെന്ന് പറയുന്നത്. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴുത്താലും ഇതിങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കും. നമ്മളിങ്ങനെ കുത്തി ചാടിച്ചിടണം, എന്നാലേ വീടുള്ളൂ. മൂപ്പ് കൂടിക്കഴിഞ്ഞാൽ മരം പോലെയാവും, നമുക്ക് തിന്നാനൊന്നും പറ്റില്ല. അതിനൊരു പ്രത്യേക പാകമുണ്ട്. അപ്പോൾ അത് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ തിന്നാൻ പറ്റില്ല. പക്ഷേ ചിലവർക്ക് പഴുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വീഴുന്ന വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ അങ്ങനെ വീഴുന്നില്ല, അതും ഇങ്ങനെ കിടക്കുള്ളൂ. അപ്പം ഞങ്ങൾ ഈ ബംബ്ലോസ് നാരങ്ങ നേരത്തെ മാർക്കറ്റിലൊക്കെ വിൽക്കായിരുന്നു കേട്ടോ, ചാക്കിലാക്കി. അപ്പോൾ ഇതിൻ്റെ വലിപ്പം അനുസരിച്ച്, ഇതോ ഈ വലിപ്പമൊന്നും എടുക്കില്ല കേട്ടോ, വലിപ്പം അനുസരിച്ച് 10 രൂപ 5 രൂപ എന്ന റേറ്റിലൊക്കെ വിൽക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ബംബ്ലോസ് നാരത്തിൻ്റെ മരമാണ് കേട്ടോ ഈ ബാക്കിൽ കാണുന്ന ഈ വലിയ മരം. അപ്പോൾ ഇത് ഏകദേശം ഒരു 30-40 വർഷത്തിന് അടുത്ത് പ്രായം ഉണ്ടാകും. അപ്പോൾ ഇത് എല്ലാ കൊല്ലവും നല്ല രീതിയിൽ തന്നെ കായ്ക്കുന്നുണ്ട്. ഇത് പൂവിടുന്നത് മഴക്കാലം തുടങ്ങുമ്പോഴാണ്, നമ്മുടെ ജൂൺ ജൂലൈ മാസത്തിലൊക്കെയാണ് പൂവിടുന്നത്. എന്നിട്ട് ഈ ഒരു മഴ മാറുന്ന സമയത്താണ് പാകാവുന്നത്. അപ്പോൾ എല്ലാ കൊല്ലവും നല്ല രീതിയിൽ തന്നെ നമുക്ക് ബംബ്ലോസ് നാരങ്ങ ഉണ്ടായി കിട്ടുന്നുണ്ട്. ഈ കൊല്ലം എല്ലാ കൊല്ലവും തന്നെ ഈ ഇതുമേ ഉണ്ടായി കഴിഞ്ഞിട്ട് തൂങ്ങി ഓടിയാവുന്ന രീതിയിലാണ് ഉണ്ടാവുന്നത്. ചില കൊല്ലം കൊമ്പൊക്കെ ഓടിയാറുണ്ട്. അപ്പോൾ ഞങ്ങൾ കൂടുതലുണ്ടാവുന്ന കൊല്ലം ഇതൊക്കെ കുത്തി ചാടിച്ച് കളയാറാണ്. ഈ കൊല്ലം ഞങ്ങൾ അങ്ങനെ അധികം കുത്തി കളഞ്ഞില്ല. അപ്പോൾ ഇനി ഞാൻ ഈ ബംബ്ലോസ് നാരങ്ങ രണ്ടും മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഈ വലിപ്പ വ്യത്യാസത്തിനനുസരിച്ച് ഇതിൻ്റെ തൊലിക്കും കാര്യങ്ങൾക്കൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ഒരു മരത്തിൽ നിന്ന് തന്നെയാണ് ഇത് ഉണ്ടാവണമെങ്കിൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മുറിച്ചും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ ഫസ്റ്റ് ചെറിയ ബംബ്ലോസ് നാരങ്ങ ആയിട്ടാ മുറിക്കണേ. ജസ്റ്റ് ഇതിൻ്റെ ഇത് കാണിക്കാം. ഇതിൻ്റെ തൊണ്ടിൻ്റെ കട്ടി നോക്കിക്കോ, ഇത്ര ഉള്ളു കട്ടി. ഇനി വലിയ ഉറഞ്ഞ് കാണിച്ചു തരാം. ഇതിലും കട്ടി ഉറഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. അതിപ്പോൾ അത്യാവശ്യം കട്ടിയുണ്ട്, ജസ്റ്റ് ഇല കനം ഉണ്ടാവുള്ളൂ. ഇനി വലിയ ഉറഞ്ഞ് നോക്കിക്കോ. ഞങ്ങൾ വിചാരിക്കും വലിയ സാധനം എടുത്താൽ കുറേ കിട്ടുമെന്ന്. ചിലത് കണ്ടിച്ചു കഴിഞ്ഞാൽ തീരെ ചെറുതായിരിക്കും. വലുത് കണ്ടിച്ചായിരുന്നു. എന്താ ഇപ്പോൾ ഉള്ളിലേക്ക് എത്തിയിട്ടില്ല,
ഇപ്പോഴായോ നിന്റെ തൊണ്ടിന്റെ കട്ടിങ് ഉണ്ടോ? ഇങ്ങനെയൊക്കെയാണ് ചിലയിടത്ത് മുറിക്കുന്നത് കേട്ടോ, ഇപ്പോഴായിട്ടില്ല കേട്ടോ. ഇങ്ങനെയാണ് മുറിക്കണതിന്റെ സ്റ്റൈല്. ഇങ്ങനെ വലിക്കും, ഇങ്ങനെ ശരിക്കും മുറിക്കണുണ്ട്. അതിൻ്റെ കട്ടി കണ്ട, ഇത് പിന്നെയും കുഴപ്പമില്ല. ഇത്തിരിയോടെയും കാമ്പും ഇതൊക്കെയുണ്ട്. ചിലതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ചെറിയ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. വലിയ ഓറഞ്ചാണെങ്കിലും ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അത് ഓരോ അനത്തിൻ്റെ കേട്ടോ. ഇതിന് ഇത്തിരിയോടും വലിപ്പമുണ്ട്. അപ്പോൾ അതായത് ഇങ്ങനെയാണ് മുറിക്കണത് കണ്ടോ. ഒരുപാട് അടിപ്പിച്ച് പിടിക്കണ്ട കേട്ടോ. ഇതിൻ്റെ ഈ വെള്ളം ലങ്സിമിയായ ശരിയാവും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വലിയ ഓറഞ്ചിൻ്റെ തൊലിയിലെ കട്ടി. ചെറുതിൻ്റെ അത് എത്രയേ ഉള്ളൂ, ഇത്ര വ്യത്യാസമുണ്ട്. മുറിച്ച് കഴിഞ്ഞപ്പോൾ അത് ഇതിൻ്റെ അകത്ത് ഇത്രയാണ് ഉള്ളത്. ചെറുത് ഞാൻ മൊത്തം മുറിക്കണില്ല, ഏകദേശം ഈ വലിപ്പമൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ അടുത്തൊക്കെ തന്നെ വരും കണ്ട. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ അല്ലി അല്ലിയായിട്ടാണ് തിരിക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് പോറിക്കുക. ഇനി നടുക്കൊന്നുകൂടി മുറിക്കുക. അടുത്തത് എന്നിട്ടിങ്ങനെ വായിലിടാം. മധുരമുണ്ട്. ഇത് മൂത്ത് പോയി കഴിഞ്ഞാൽ മരം പോലെ ആയിരിക്കും, നല്ല ബലമായിരിക്കും. അപ്പം നല്ല കളറില്ലേ, ഇതിനത്ര കളറില്ലെങ്കിലും മധുരമുണ്ട് കേട്ടോ. മധുരമുള്ള അത്യാവശ്യം പുളിയുണ്ട്, മധുരമുണ്ട്. ഉപ്പും മുളകൊക്കെ ഇട്ട് തിന്നാണെങ്കിൽ അടിപൊളിയാണ്, ജ്യൂസൊക്കെ അടിക്കാൻ. ഞങ്ങൾ സാധാരണ തിന്നുണ്ട് ഇതേപോലെ അല്ലി അല്ലിയായിട്ട് പാത്രത്തിലേക്ക് ഇടും, എന്നിട്ട് ഉപ്പിട്ടിട്ട് വാരി വാരി തിന്നും. അങ്ങനെയാണ് ചെയ്യണേ, ഇങ്ങനെ എടുക്കും നമ്മൾ. ഓഹ് തീർച്ചു ഉണ്ടോ. ഒരുപാടുണ്ടാവണമെങ്കിൽ നമ്മൾ ഇടയ്ക്ക് കോഴിക്കൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. ഇതിങ്ങനെ നട തിന്നാവോ. പുതിയ കോഴികളാണ്, പഴയ കോഴികളെ തിന്നുള്ളൂ. തിന്നുണ്ട് തിന്നുണ്ട്. ഇവർക്കറിയാൻ പാടില്ല അതിലായിട്ട് കിട്ടിയിട്ടുള്ള ലൈഫിൽ. തിന്നുണ്ട് തിന്നുണ്ട്. അപ്പം നമ്മുടെ നാരങ്ങയിൽ ഒരു കുരു കിട്ടിയിട്ടത് വേരായിട്ടുണ്ടത്. ഇതാണ് നമ്മുടെ കുരു. ആകെ ഒരു കുരു കിട്ടിയത്. ഇങ്ങനെ കുരു കിട്ടാറില്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പം നമുക്ക് ഒരു കുരു കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് നടേണ്ട ആവശ്യമില്ലല്ലോ, ഞാനത് കളയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വെമ്പളസ് നാരങ്ങയുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ആ